ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അരിമുറുക്കാണ്. നല്ല അടിപൊളി അരിമുറുക്ക്, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഒരു പാടുമില്ല, വളരെ ഈസിയാണ് കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. നല്ല കറമുറാന്നിരിക്കുകയും ചെയ്യും. അപ്പം നമുക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കണമെന്ന് നോക്കിയാലോ. അപ്പം ഞാൻ അതിനായിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 250 ml വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ തന്നെ നെയ്യാണ്. നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ആ വെള്ളം ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കൊരു 150 ഗ്രാമോളം വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂണോളം എള്ളാണ്. കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ജീരകം ഉണ്ടെങ്കിൽ ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ജീരകമില്ലേ, അത് ചേർത്ത് കൊടുത്താലും നല്ലതാണ്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്തത് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്. പിന്നെ 1/2 ടീസ്പൂൺ തന്നെ കായത്തിൻ്റെ പൊടി, കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കില്ലേ, അതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷമാണ് നമ്മൾ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ചെറു ചൂടോട് കൂടി തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് അച്ചെടുക്കാം. അച്ച് ഞാനിവിടെ സ്റ്റാറിൻ്റെ അച്ചാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ അച്ച് ഇട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് മാവ് നിറച്ച് കൊടുത്തിട്ട് ഒരു ചട്ടകത്തിൻ്റെ പുറമേക്കാണ് ഞാനിത് ചുറ്റിച്ച് കൊടുക്കുന്നത്, നുറുക്കിൻ്റെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാവരും ചിലർ എണ്ണയിലേക്ക് തന്നെ നേരിട്ട് ചുറ്റിച്ച് കൊടുക്കാറുണ്ട്, പക്ഷേ അത്ര എക്സ്പീരിയൻസ് അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അങ്ങനെ ചെയ്തിട്ട് അത്ര ഷേപ്പിൽ വന്നില്ല കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ഒരു കോരിക്കയിൽ വെച്ചപ്പോഴത്തേക്കും കറക്റ്റായിട്ട് കിട്ടി, അപ്പോൾ ഇങ്ങനെ ചെയ്തു. നിങ്ങൾക്ക് ഏതാണ് സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. എന്നിട്ടൊരു തിരിച്ചും മറിച്ചു വിട്ടിട്ടൊരു 5 മിനിറ്റ് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. 5 മിനിറ്റോളം ചെയ്തു, മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്തിട്ട്. എന്നിട്ടിങ്ങനെ പത പോലെ വരത്തില്ല, അപ്പോൾ അത് അങ്ങ് നിൽക്കുന്നതാണ് ഇതിൻ്റെ ഒരു കണക്കെന്ന് തോന്നുന്നു കേട്ടോ. അത് ഇപ്പോഴത്തേക്കും നന്നായിട്ട് മുരിഞ്ഞ് വരുന്നതായിരിക്കും. അപ്പോൾ അതാ നമ്മളിവിടെ മുറുക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഏകദേശം ഒരു 20 മുറുക്കോളം ഉണ്ടാക്കിയെടുത്തു കേട്ടോ. ഇത്രയും പൊടി കൊണ്ട് 20 മുറുക്കോളം എനിക്ക് ചെയ്ത് കിട്ടി. കണ്ടില്ലേ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത്രയും മുറുക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ. വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് പുറത്തുനിന്നും ബേക്കറി സാധനമൊന്നും വാങ്ങിക്കേണ്ട, നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി.